നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരുപാട് വലിയ ക്യാരറ്റ് അല്ല, ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റ്. അതിലേക്കായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. പിന്നെ ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുളി അധികം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തക്കാളി മുഴുവൻ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയെ ചേർക്കുള്ളൂ. പിന്നെ 4-5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിക്ക് പോരായിട്ട് ഒരു ചെറിയ സവോള വേണമെങ്കിൽ ചേർക്കാം. പിന്നെ എല്ലാം മധുരമുള്ള കാര്യങ്ങൾ ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളി തന്നെ ചേർക്കുന്നത്. ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 2 മുട്ട, പിന്നെ വേണ്ടത് നമ്മുടെ പൊടികളൊക്കെയാണ്. അത് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, ഉള്ളി കട്ട് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ പകുതിയും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. ചോപ്പ് ചെയ്തോ കട്ട് ചെയ്തോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ ഇതാ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് മുട്ട പെരട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യണം കേട്ടോ. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. 1 അല്ലി വെളുത്തുള്ളി നമ്മൾ ഉള്ളിയുടെ കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇതാ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി, ക്യാരറ്റ്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ നമ്മുടെ തേങ്ങ ചിരവിയത്. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുട്ടപ്പരട്ടിന് വളരെ ഈസിയാണ് എന്ന് പറയുന്നത്. എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് കൂടുതൽ വേണമെങ്കിൽ ക്യാരറ്റ് കൂടുതൽ ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ ഒരു 3 മിനിറ്റോളം അടച്ചു വയ്ക്കുക. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർക്കുള്ളൂ. ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരണം, അതുപോലെ ക്യാരറ്റും ഒന്ന് സെമി കുക്കായി വരണം. ഫുള്ളായിട്ട് കുക്കാവുണ്ട്, സെമി കുക്കായാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. എല്ലാം ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കണം. വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവിയിൽ തന്നെ കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റായി, ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിന് കറിവേപ്പില, 1-2 കറിവേപ്പില ചേർക്കാം, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്. ഞാനിപ്പോൾ 1 ദണ്ടേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറിവേപ്പില ചേർത്ത് ഒന്നിളക്കി കഴിഞ്ഞിട്ട് ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഹൈ ഫ്ലെയിം ആക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവെള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഗരം മസാലയുടെ ഫ്ലേവറിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കുരുമുളക് പൊടിയുടെ ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഗരം മസാല അവോയ്ഡ് ചെയ്യാണ്. ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഈ പൊടികൾ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മുട്ട ചേർക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഉപ്പൊക്കെ കറക്റ്റാണോ കുറവാണോ എന്നുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അല്ല, ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയിൽ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള 1-2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മളപ്പോൾ മുട്ടയിലേക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി, അല്ലെങ്കിൽ ഉപ്പ് നമുക്ക് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ക്യാരറ്റിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കാം. അതിനുശേഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റായി വന്നാൽ മതി. ആ ഉപ്പൊന്ന് മിക്സായി വന്നാൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മുട്ട കുക്കായി പോകുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ വല്ലാതെ കുക്കാവുന്നതിന് മുന്നേയും ഇളക്കരുത്. മുട്ട വല്ലാതെ നമ്മുടെ
ക്യാരറ്റിലേക്ക് പൊതിഞ്ഞ് പിടിച്ചിരിക്കും. അത് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് മാത്രം മുട്ട ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാം, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മുട്ട ക്യാരറ്റ് പുരട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ആ കുരുമുളകിൻ്റെ എരിവും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഏതിൻ്റെ കൂടെയാണ് കഴിച്ചിട്ട് ഇഷ്ടമാകുന്നതെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു മിനിറ്റ്. ആ മുട്ടയിലുള്ള നനവൊന്ന് മാറി വരാനാണ് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം രണ്ട് പേർക്ക് കഴിക്കാനുള്ള കറിയാണിത്. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കറിയൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുന്നവർക്കാണെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പക്ഷേ ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. ഒന്ന് നനവോടെ ഇരിക്കുന്നതിനേക്കാൾ ഇതുപോലൊന്ന് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റോടെ കഴിക്കാം. അപ്പോൾ നമുക്ക് നാളെ കാണാം.